നമ്മുടെ ഗൗരിക്കുട്ടിയുടെ സ്നേഹവീട് നിർമ്മാണത്തിനുള്ള സംഭാവന എല്ലാരും കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. പൈസ കാണുന്നില്ല. നീ ഒന്ന് ശരിക്കും ബാഗിൽ നോക്ക് ശ്രീലക്ഷ്മി. ഇല്ല മാഷേ, ഞാൻ ശരിക്കും നോക്കിയതാ. മോളൊന്ന് ശരിക്കും ആലോചിച്ച് നോക്കിയേ, ശരിക്കും എടുത്തിനോ വീട്ടിൽ നിന്ന്? അതോ വഴിയിലടി കളഞ്ഞോ? സത്യമായിട്ട് ഞാൻ എടുത്തതാ മാഷേ, എനിക്ക് ശരിക്കും ഓർമ്മയുണ്ട് മാഷേ. പൈസ? ഓ, അപ്പൊ പൈസ കിട്ടിയല്ലേ? ഇല്ല മാഷേ, കിട്ടിയില്ല. ശരിക്കും കാണാണ്ടായതാ മാഷേ. ഇതേ പൈസ കാണണ്ടായിരുന്നു മാഷേ, ഞാൻ പുസ്തകം പഠിക്കാൻ കൊണ്ടുവന്ന പൈസ ആയിരുന്നു. നമുക്ക് വഴിയുണ്ടാക്കാം. ഇനി ഒരു ഗ്രൂപ്പ് പ്രവർത്തനമായാലോ. പ്രളയാനന്തര കേരളവും നവകേരള നിർമ്മിതിയും. ഓരോ ഗ്രൂപ്പും ഈ വിഷയത്തെ കുറിച്ച് നന്നായിട്ട് ചർച്ച ചെയ്യണം. റെഡിയല്ലേ? മോനെ, അക്ഷയ ഒന്നും കൊണ്ട് വന്നേ. മോനെ, അക്ഷയ് നീ എടുക്കുന്ന ഞാൻ കണ്ടിരുന്നു. സത്യം പറ, ഞാൻ ആരോടും പറയില്ല. അതുകൊണ്ടല്ലേ ഈ റൂമിലേക്ക് കൊണ്ടുവന്നത്. മോൻ എന്തിനാ ഇത്രയും പണം? ഒരു മുട്ടായി കഴിഞ്ഞല്ലോ മോനെ. നിനക്ക് അതിനേക്കാളും നല്ല മുട്ടായി ഞാൻ തരാം. പക്ഷേ എല്ലാം ചെയ്തത് ഞാനാ. ശ്രീലക്ഷ്മിയുടെ ബാഗിൽ നിന്ന് പൈസ എടുത്തത് ഞാനാ. ഹേമത്തിന്റെയും റോബിന്റെയും പൈസ എടുത്തത് ഞാനാ. പക്ഷേ എല്ലാം ചെയ്തത് ഞാനാ. പക്ഷേ ആർക്കൊരു ജീവിക്കണ്ട. പക്ഷേ നിന്റെ അച്ഛനമ്മയ്ക്കും നിന്നെ കുറിച്ച് എന്തൊക്കെ പ്രതീക്ഷകളുണ്ടാവും, എത്രയെത്ര സ്വപ്നങ്ങളുണ്ടാവും. ലഹരിക്ക് അടിമപ്പെട്ട് എത്ര കുട്ടികളുടെ ജീവിതമാണ് വഴിതെറ്റി പോകുന്നതെന്ന് മോനറിയോ? അല്പസമയത്തേക്ക് അതിൽ നിന്നും കിട്ടുന്ന ലഹരി നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ഇഞ്ചിഞ്ചായി കൊല്ലും. അതിനുവേണ്ടി നമുക്ക് കിട്ടിയ ഈ മനോഹരമായ ജീവിതം വെറുതെ നശിപ്പിക്കണോ? വേണ്ട മോനെ, നമുക്കിത് ഉപേക്ഷിക്കാം. ഈ വിദ്യാലയത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥിയായി മാറാൻ നിനക്ക് കഴിയണം. നീ എല്ലാവർക്കും മാതൃകയാവണം. ഇല്ല പക്ഷേ, ഇനിയാലും ഉപയോഗിക്കലോ. പക്ഷേ സത്യമായിട്ട് ഉപയോഗിക്കലോ. പക്ഷേ ഇതുവരെ കഴിഞ്ഞത് നമുക്ക് മറക്കാം. ഇത് നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി.